അമേരിക്കൻ സർവകലാശാല ക്യാമ്പസുകളിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം രണ്ടാം ആഴ്ചയിലേക്ക് കടന്നു. പല ക്യാമ്പസുകളിലും കൂടാരം കെട്ടി അതിൽ കഴിഞ്ഞാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. കൊളംബിയ സർവകലാശാലയിൽ ആരംഭിച്ച ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം മറ്റു ക്യാമ്പസുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. അധികൃതരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനാൽ പ്രതിഷേധം തുടരുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു. അനുവാദമില്ലാതെ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ തടയാൻ വിവിധ സർവകലാശാലകൾ പോലീസിന്റെ സഹായം തേടി. പലയിടത്തും വിദ്യാർത്ഥികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഏറ്റുമുട്ടി. 600-ലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. ക്യാമ്പസുകളിൽ നടക്കുന്ന ജൂതവിരുദ്ധ പ്രക്ഷോഭങ്ങളെ US പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു. ജൂതവിരോധികളായ ജനക്കൂട്ടം സർവകലാശാലകൾ കൈയടക്കിയെന്നും ഇപ്പോൾ നടക്കുന്നത് 1930-കളിൽ ജർമ്മൻ സർവകലാശാലകളിൽ സംഭവിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതുമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഗാസ യുദ്ധം US സർവകലാശാലകളെ പ്രക്ഷുബ്ധമാക്കുന്നു. ന്യൂയോർക്ക്, യേൽ, കൊളംബിയ, ബെർക്ലി, കാലിഫോർണിയ തുടങ്ങിയ സർവകലാശാലകളെ നിശ്ചലമാക്കി വിദ്യാർത്ഥി പ്രക്ഷോഭം രാജ്യത്തെ മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. സ്വതന്ത്ര പലസ്തീൻ, ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്നാണ് പ്രക്ഷോഭകർ ഉയർത്തുന്ന പ്രധാന മുദ്രാവാക്യം. ഗാസ യുദ്ധം തുടങ്ങിയ ശേഷം US പലയിടത്തും പ്രതിഷേധമുണ്ടായെങ്കിലും ഇപ്പോൾ രാജ്യമാകെ വീശുന്ന സമര കൊടുങ്കാറ്റിന്റെ ഉറവിടം കൊളംബിയ സർവകലാശാലയാണ്. ഇസ്രായേലുമായി ബന്ധമുള്ള ആയുധ നിർമ്മാതാക്കളുമായുള്ള ബന്ധം സർവകലാശാല വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് കൊളംബിയ സർവകലാശാല വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധമാണ് പ്രക്ഷോഭത്തിന് കാരണം. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞയാഴ്ച കൂടാരം കെട്ടി പ്രതിഷേധിച്ച 100-ലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതോടെ കൂടുതലിടങ്ങളിലേക്ക് പ്രക്ഷോഭം വ്യാപിച്ചു. US കോൺഗ്രസ് അംഗം ഇർഹാൻ ഒമറിന്റെ മകൾ ഇസ്ര ഹിർസി ഉൾപ്പെടെ 100-ലേറെ പ്രതിഷേധക്കാരെ കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ നിന്ന് അറസ്റ്റ് ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു. പ്രക്ഷോഭത്തെ തുടർന്ന് കൊളംബിയ സർവകലാശാല അടച്ചു. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഓൺലൈനാക്കി. ന്യൂയോർക്ക് സർവകലാശാലയിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത 100-ലേറെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എമേഴ്സൺ കോളേജ്, ടഫ്സ് സർവകലാശാല എന്നിവിടങ്ങളിൽ ക്യാമ്പസിനുള്ളിൽ കെട്ടിയ കൂടാരങ്ങളിൽ പാർത്താണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. സർവകലാശാല പരിപാടികൾ അലങ്കോലമാക്കിയും അറസ്റ്റിന് പ്രകോപനം സൃഷ്ടിച്ചുമാണ് പ്രക്ഷോഭം നടക്കുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ നിരപരാധികളുടെ മരണത്തിൽ ജോ ബൈഡനും ഉത്തരവാദിത്വമുണ്ടെന്ന മുദ്രാവാക്യം ക്യാമ്പസുകളിൽ ഉയർന്നു. ചില ക്യാമ്പസുകളിൽ അധ്യാപകരും വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു. ഹാർവാർഡ് കോളേജിലെ അണ്ടർ ഗ്രാജുവേറ്റ് പലസ്തീൻ സോളിഡാരിറ്റി കമ്മിറ്റിയെ അധികൃതർ സസ്പെൻഡ് ചെയ്തു. സെപ്റ്റംബറിൽ അവസാനിക്കുന്ന പഠനകാലത്ത് സംഘടനാ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവച്ചില്ലെങ്കിൽ കോളേജിൽ നിന്ന് പുറത്താക്കുമെന്ന് സർവകലാശാല അധികൃതർ മുന്നറിയിപ്പ് നൽകി. ടെക്സസ് സർവകലാശാലയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ദക്ഷിണ കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഒരു പലസ്തീൻ വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്തു. ഇവിടെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിവീശി. ക്യാമ്പസുകളിൽ നടക്കുന്ന ജൂതവിരുദ്ധ പ്രക്ഷോഭങ്ങളെ US പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിച്ചു. അടുത്ത കാലത്തായി ജൂതന്മാർക്കെതിരായി ആക്രമണത്തിന് ആഹ്വാനം ഉയരുന്നുണ്ട്. കലാലയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഇത് കാണാം. നമ്മുടെ ക്യാമ്പസുകളിലും രാജ്യത്തൊരിടത്തും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ബൈഡൻ പറഞ്ഞു. പലസ്തീൻകാർ നേരിടുന്നത് എന്തെന്ന് മനസ്സിലാക്കാത്തവരുടെ പ്രവൃത്തിയെയും അപലപിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെ അനുകൂലിച്ചും എതിർത്തും നടക്കുന്ന പ്രതിഷേധങ്ങളെ പ്രസിഡന്റ് ജോ ബൈഡൻ എതിർത്തു. With literally toxic rivers burning, air filled with pollution, millions of Americans from every age and background rallied together to stand for our environment and for future generations. അതേസമയം ഹോളോകോസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ജൂതർക്കു നേരെ നടന്ന സാഹചര്യത്തിൽ ഭീകര സംഘടനകളെ അനുസ്മരിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തുന്ന പ്രക്ഷോഭം അപലപനീയമാണെന്ന് വൈറ്റ് ഹൌസും പ്രസ്താവനയിൽ പറഞ്ഞു. പ്രക്ഷോഭ സാഹചര്യം കണക്കിലെടുത്ത് ജൂത വിദ്യാർത്ഥികളോട് ക്യാമ്പസിലേക്ക് പോകരുതെന്ന് പുരോഹിതർ അറിയിച്ചിരുന്നു. ചിലയിടങ്ങളിൽ ജൂത വിദ്യാർത്ഥികൾ എതിർ പ്രക്ഷോഭവും നടത്തുന്നുണ്ട്. ഇസ്രായേലിനെതിരെ ഉയരുന്ന വിമർശനം ജൂത വിദ്വേഷമാണെന്നും അത് തങ്ങളെ അരക്ഷിതരാക്കുമെന്നും പറഞ്ഞാണ് ജൂത വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്.
സുരക്ഷിതത്വം ഉണ്ടാകുന്നതുവരെ ക്യാമ്പസ് വിട്ട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ 300 ജൂത വിദ്യാർത്ഥികളോട് കൊളംബിയ ജൂവിഷ് ലേണിംഗ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി റാബി ഏലി ബ്ലൂ ചെയർ അറിയിച്ചു. ക്ലാസുകളിൽ പങ്കെടുക്കാൻ പ്രതിഷേധക്കാർ അനുവദിക്കുന്നില്ലെന്ന് കൊളംബിയയിലെ ജൂത വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. കൊളംബിയ സർവകലാശാല സന്ദർശിച്ച US ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസണെതിരെ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തുടർന്ന് ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്നാണ് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചത്. ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ട കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് മിനാഷെ ഷെഫീഖ് രാജിവെക്കണമെന്നും ജോൺസൺ ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യത്തിൽ സ്പീക്കറുടെ വാക്കുകൾ മുങ്ങിപ്പോകുകയായിരുന്നു. അതിനിടെ US സർവകലാശാലകളിൽ ആളിപ്പടരുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഞ്ഞടിച്ചു. അമേരിക്കയിലെ കോളേജ് ക്യാമ്പസുകളിൽ അരങ്ങേറുന്നത് ഭയാനകമായ പ്രതിഷേധമാണെന്ന് നെതന്യാഹു പറഞ്ഞു. ജൂതവിരോധികളായ ജനക്കൂട്ടം സർവകലാശാലകൾ കൈയടക്കി. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ അവർ ആഹ്വാനം ചെയ്യുന്നു. ജൂത വിദ്യാർത്ഥികളെ അവർ ആക്രമിക്കുന്നുവെന്നും നെതന്യാഹു ആരോപിച്ചു. ഇപ്പോൾ നടക്കുന്നത് 1930 ജർമ്മൻ സർവകലാശാലകളിൽ സംഭവിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നു. ഇത് അവസാനിപ്പിക്കണം. പ്രക്ഷോഭങ്ങളെ ശക്തമായി അപലപിക്കണം. പല സർവകലാശാല അധ്യക്ഷന്മാരുടെയും പ്രതികരണം ലജ്ജാകരമാണെന്നും നെതന്യാഹു പ്രതികരിച്ചു. We have to stop anti-Semitism because anti-Semitism is the canary in the coal mine. It always precedes larger conflagrations that engulf the entire world. ഇസ്രായേലി കമ്പനികളിൽ നിന്ന് രാജിവെക്കാൻ ആഹ്വാനം ചെയ്തും പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും രാജ്യമാകെ പ്രകടനങ്ങൾ അരങ്ങേറുന്നുണ്ട്. ഇസ്രായേൽ അനുകൂല നിലപാടുള്ള US ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതിഷേധങ്ങൾക്ക് സാധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്. അതിനിടെ പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ വിദ്യാർത്ഥി നേതൃത്വങ്ങളുമായി അധികൃതർ ചർച്ച നടത്തിവരുന്നു.